നജീബ്, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്! സിനിമ കണ്ടിറങ്ങി വെളിയിൽ വരുമ്പോൾ തൊണ്ട വരണ്ടു കിടക്കുകയായിരുന്നു. മനസ്സും ഒരുപക്ഷെ കുറെ കാലത്തേക്കെങ്കിലും മനസ്സിനെ വേട്ടയാടാൻ നജീബ് എന്ന ഒരു പാവം സാധാരണക്കാരന്റെ ഈ കഥ കാരണമായേക്കാം. ബ്ലെസ്സി, നിങ്ങളൊരു അസാമാന്യമായ ഡയറക്ടറാണ്. ഓരോ ഫ്രെയിമും ഒന്നിനൊന്ന് മെച്ചം. വെറുതെ പറയരുതല്ലോ, സിനിമ കണ്ട് ഒരു 15 മിനിറ്റിൽ ഞാൻ നജീബിന്റെ കൂടെയായിരുന്നു. ഒന്നും ചെയ്യാനാകാതെ, ഒന്നും പറയാനാകാതെ, തൊണ്ട വരണ്ടുണങ്ങി, കാലുകൾക്ക് ചലനമറ്റ ആ സിനിമ തിയേറ്ററിലെ ആ ചെയറിൽ കൈകൾ മുറുകെ പിടിച്ചിരുന്നു കൊണ്ട് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഈ സിനിമ നിന്നുപോകുമെന്ന് വരെ തോന്നിയ നിമിഷങ്ങൾ ഉണ്ടെന്നറിയാം. ഈ സിനിമയെ ഫോളോ ചെയ്തു തീർന്ന 16 വർഷങ്ങൾ ഒരുപാട് മാറ്റം നാടിനും നാട്ടാർക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഈ ടീമിനും വന്നിട്ടുണ്ടെന്നുള്ളതും അറിയാം. പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഭർത്താവ്, അച്ഛൻ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എന്നിങ്ങനെ ജീവിതം മാറി മറിഞ്ഞിരിക്കുന്ന 16 വർഷം എന്തല്ലേ. ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് ആണ് എന്നതിന് ഒരു സംശയവും വേണ്ട. നമ്മൾ നമ്മുടെ സ്വന്തം കേരളത്തെ കുറേയൊക്കെ പ്രേമിക്കാൻ തുടങ്ങും ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറേയേറെ മോമെന്റ്സ് ഈ സിനിമയിലുണ്ട്. നമ്മൾ എന്തുകൊണ്ടും ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറേയേറെ ഫ്രെയിമുകളുണ്ട്. ബ്ലെസ്സി നമുക്ക് ഈ സിനിമയിലൂടെ അത് സമ്മാനിച്ചിട്ടുണ്ട്. സുനിൽ കെ എസ്, നിങ്ങളുടെ ക്യാമറ കണ്ണുകളെ നമിക്കുന്നു. ഇത്രയും കഷ്ടത നിറഞ്ഞ മരുഭൂമിയും അതിൽ ഒന്നുമല്ലാതെ നിൽക്കുന്ന കുറേയേറെ മനുഷ്യരും ആ സമയത്തും വേദന നിറഞ്ഞ ഒരു സൗന്ദര്യം ആ മരുഭൂമിക്ക് ചാർത്തി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. എന്തൊരു സിനിമയാണത്, എത്ര പറഞ്ഞാലും മതി വരില്ല. ഒരു മലയാളി എന്ന് പറയുമ്പോൾ അഹങ്കരിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ഒന്നുകൂടെ ശിരസുയർത്തി പിടിച്ച് നിൽക്കാനായി ഒരു തൂവൽ കൂടെ ആടുജീവിതം. ആടുജീവിതം എന്ന ഈ മാസ്റ്റർ പീസ് മുഴുവനാകുന്നത് പൃഥ്വിരാജ് എന്ന നടൻ ഈ സിനിമയിൽ ഇല്ല എന്നതുകൊണ്ടാണ്. ഇതിൽ നജീബിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു തരത്തിലും എത്ര പറഞ്ഞാലും മതിയാവാത്ത അത്രയും നല്ല അഭിനയം. സിനിമ കഴിയാറാകുമ്പോൾ യാതനകളുടെയും അമർഷത്തിൻ്റെയും എല്ലാം പാടുകളും മുറിവുകളും ദേഹത്തും മനസ്സിലും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനായി മാറുന്ന നജീബിനെ പൃഥ്വി അത്ര നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആസ് ദ നെയിം സജസ്റ്റ്, ലോകം ഭരിക്കാൻ ഉതകുന്ന ഒരു നടനായി മാറുകയാണ് പൃഥ്വി രാജ്. ഓസ്കാർ ഒരു സ്വപ്നം മാത്രമല്ല, നമ്മൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ കൂടിയാണ് ആടുജീവിതം. പൃഥ്വിയെ പോലെ തന്നെ കൂടെ ഹക്കീമായി അഭിനയിച്ച ഗോകുൽ എന്ന നടനെയും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. പുള്ളി അഭിനയിച്ച ഒരു പെർട്ടിക്കുലർ സീനുണ്ട്, അത് നമ്മളെ നടുക്കും. ഇറ്റ് സെൻസ് ഷിവേഴ്സ് ഡൗൺ യുവർ സ്പൈൻ എന്ന് വേണം പറയാൻ. പൃഥ്വി ട്രാൻസ്ഫോം ആയ അത്രയും തന്നെ ഗോകുലും ഈ സിനിമയ്ക്ക് വേണ്ടി ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. ഫൈനലി, ഈ സിനിമ എ ആർ റഹ്മാൻ തന്നെ ചെയ്തത് വളരെ നന്നായി എന്ന് വേണം പറയാൻ. ഗാനങ്ങളുടെയും BGM ഒക്കെ ഒരു ഫിനസ് ഈ സിനിമയുടെ യാത്രയിൽ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. ഡയലോഗുകളുടെ അഭാവത്തിൽ BGM ഉണ്ടെന്ന് പോലും നമുക്ക് പെട്ടെന്ന് തോന്നില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് BGM അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും സൗണ്ട് ഡിസൈൻ അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടിയുടെ സൗണ്ട് ഇഫക്റ്റ് മാജിക് ഈ സിനിമയെ കുറെ കൂടെ ഗ്രിപ്പിംഗ് ആക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എ മസ്റ്റ് തിയേറ്റർ വാച്ച് എന്നതിൽ കവിഞ്ഞ് എ മസ്റ്റ് ട്രാവൽ വിത്ത് നജീബ് എന്ന് തന്നെ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. നിർത്തുന്നതിന് മുമ്പായിട്ട് ഈ സിനിമയുടെ ടെക്നിക്കൽ ടീമിന് ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്. നിങ്ങൾ അനുഭവിച്ചത് കുറച്ചൊന്നുമല്ല എന്നറിയാം. നജീബിന്റെ യാത്രയുമായിട്ട് ഒരുപക്ഷെ കമ്പയർ ചെയ്യാൻ പറ്റില്ലായിരിക്കും, എങ്കിലും മലയാള സിനിമയെ ഒരു 1 step further, ആക്ച്വലി ഒരു സ്റ്റെപ്പല്ല, ഒരു കുറച്ചധികം സ്റ്റെപ്സ് ഫെർദർ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. താങ്ക് യു ബ്ലെസ്സി ഫോർ ദിസ് മൂവി. താങ്ക് യു പൃഥ്വിരാജ് ഫോർ യുവർ ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. എനിക്ക് തലയുയർത്തി പിടിച്ച് പറയാം, ഞാനൊരു മലയാളിയാണ്, ആടുജീവിതം മലയാളത്തിലെ ഒരു സിനിമയാണെന്ന്. മറ്റൊരു സിനിമയുടെ റിവ്യൂവും വിശേഷവുമായി വരുന്നത് വരെ ദിസ് ഇസ് ഗൗതം സൈനിങ് ഓഫ് ഫ്രം ഓപ്ര ഫ്രെയിംസ് ചിലാക്സ് ദ മൂവി ടോക്. ബൈ ബൈ.